മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിൽ അർജുനൻ്റെ ദുഃഖത്തെ ദുഃഖം ഉപഭോഗത്തിൻ്റെയും വിഷയത്തിൻ്റെയും ചേർച്ചയിൽ ഉണ്ടാകുന്ന അനുകൂല പ്രതികൂല ഭാവങ്ങളുടെ സംഭാവനയാണ് വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കുമ്പോൾ വിഷയബന്ധമുണ്ടാകുമ്പോൾ അനുകൂലവേദനീയവും പ്രതികൂലവേദനീയവുമായ അവസ്ഥകൾ സംജാതമാവും അനുകൂലവേദനീയമാണ് സുഖം പ്രതികൂല വേദനീയമാണ് ദുഃഖം വിഷയേന്ദ്രിയ വ്യാപാരത്തിൻ്റെ തലങ്ങളിലേക്ക് മാനവജീവിതം അധപ്പതിച്ചെത്തുമ്പോൾ ദൗർബല്യവും അജിതേന്ദ്രിയത്വവും സ്വഭാവമായി തീരും അതിൻ്റെ പ്രകടിത സത്യഭൂമികയിൽ നിന്നുകൊണ്ട് ദുഃഖിയായ അർജുനൻ ദുഃഖിക്കുകയും പാരമ്പര്യ പ്രതിഷ്ഠിതമായ അറിവിൻ്റെ മൗലിക ലോകങ്ങളെ പുലുകി നിൽക്കുന്ന പോലെ പറയുകയും ചെയ്യുമ്പോൾ അതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈരുദ്ധ്യാത്മകമായ ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും വിശ്ലേഷണത്തെ നൽകിക്കൊണ്ട് രണ്ടാം അധ്യായം സാഖ്യയോഗം പതിനൊന്നാം ശ്ലോകം മുതൽ ഭഗവത് വചനങ്ങളാണ് അർജുന ദുഃഖത്തെ അതിൻ്റെ ആഴങ്ങളിൽ അപഗ്രഥിച്ചു വന്ന ഭഗവാൻ ക്രമമായി അർജുനനെ പതിനൊന്നാം ശ്ലോകത്തിൽ പറഞ്ഞ പണ്ഡിതൻ്റെ ഭൂമികയിൽ നിർത്തി കാണിക്കുവാൻ ആദ്യം ശ്രമിക്കുകയാണ് പണ്ട പരമാത്മവിഷയകമായ ബുദ്ധി അതാർക്കുണ്ടോ അവനാണ് പണ്ഡിതൻ വിഷയബുദ്ധി ആർക്കുണ്ടോ അവനാണ് അജ്ഞൻ വിഷയങ്ങളിലെ വിഷയത്വം അജ്ഞാന ആവരണം കൊണ്ടും വിക്ഷേപം കൊണ്ടുമുള്ളതാണ് ആവരണ വിക്ഷേപങ്ങൾ ഉളവാക്കുന്ന വിഷയബുദ്ധിയെ പരിത്യജിച്ച് ഏകതയെ ദർശിക്കുവാൻ കഴിയുന്നവനു മാത്രമാണ് ആത്മബോധമുണ്ടാവുക പൂർവ്വകാലത്തിലില്ലാത്തത് വർത്തമാനകാലത്തിൽ കാണുന്നത് ഭാവിയിലില്ലാതാകുന്നത് മൂന്ന് കാലത്തിലും ഉള്ളത് സമവും ഏകവും അദ്വയവും ആയാത്മാവാണ് വർത്തമാനകാലത്തു മാത്രം കാണപ്പെടുന്നത് നിത്യമല്ല ഈ വസ്തുതയെ ചൂണ്ടിക്കാണിച്ചിട്ട് നിത്യവും കാണുന്ന ആത്മാവ് ആശ്ചര്യകരമാണെന്ന് പറയുന്ന ഇരുപത്തിയൊൻപതാം ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ആശ്ചര്യവ पश्यति कश्चिदेनम् आश्चर्यवत् वदति तथैव जन्यः आश्चर्यवच्चैनमन्यः शृणोति श्रुत्वाप्यनं वेदन चैव कश्चित् आश्चर्यवत् पश्यति कश्चिदेनम् आश्चर्यवत् वदति तथैव जन्यः ആശ്ചര്യവൈനമന്യ ശൃണോതി ശ്രുവാപ്യേനം വേദന ചൈവിത് കശിനം ആശ്ചര്യവത് പശ്യതി ഒരാൾ ഈ ആത്മാവിനെ ആശ്ചര്യമെന്നപോലെ കാണുന്നു കശിതേനം ആശ്ചര്യവത് പശ്യതി തഥാ അന്യം ആശ്ചര്യവത് വലത്തി അന്യനം ആശ്ചര്യവത് ശൃണോതി കശിച്ഛി എത ഒരാളീ ആത്മാവിനെ ആശ്ചര്യം പോലെ കാണുന്നു അങ്ങനെ തന്നെ അന്യനി ആത്മാവിനെ ആശ്ചര്യം പോലെ പറയുന്നു വക്താവ് ആശ്ചര്യത്തോടുകൂടി ആത്മാവിനെ പറയുന്നു ശ്രോതാവ് ആശ്ചര്യം പോലെ കേൾക്കുന്നു ഇവിടെ കാണുന്നു പശ്യത്തി അന്യഹാ ചയനം ആശ്ചര്യവത് ശൃണോതി കേൾക്കുന്നു കാണുന്നു പറയുന്നു കേൾക്കുന്നു കശിത് ച ഒരുത്തനും ഒരുത്തനും ശ്രുത്വ അഭി കേട്ടിട്ടും ഏനം നവേദ നവേദവ കേട്ടിട്ടും ഈ ആത്മാവിനെ അറിയുന്നില്ല തന്നെ വിഷയങ്ങളെ അറിയുന്നത് പോലെ അറിയപ്പെടാവുന്ന ഒരു വസ്തുവല്ല ആത്മാവ് ആത്മാവിനെ പോലെ കാണുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നവർ എത്ര കേട്ടാലും ആത്മാവിനെ അറിയുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അധചൈനം നിത്യജാതം എന്ന ശ്ലോകത്തിൽ സ്വഭാവം സ്വാഭാവികമായ ജനിമരണങ്ങളിൽ ശോകം വൃഥാവിലണം ആണെന്ന് സാധാരണ ലോകവ്യവഹാരത്തെ കണക്കിലെടുത്തു പറഞ്ഞു കാരണം അത് സ്വാഭാവികം തന്നെയാണ് അതായത് ജനിമരണങ്ങൾ സ്വാഭാവികങ്ങളാണ് ജനിമരണങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യരുത് എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു ധർമ്മത്തിന് ശോകമില്ല പാമ്പിന് വിഷം സ്വഭാവമാണ് അത് ദുഃഖിച്ചിട്ട് കാര്യമില്ല സ്വാഭാവികമായ ഒന്നിന് ദുഃഖിക്കേണ്ടതില്ല ദേഷ്യമുണ്ടായാൽ പൂച്ചമാന്തും അതതിൻ്റെ സ്വഭാവമാണ് അത് മാന്തുന്നതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ വസ്തുക്കളുടെ സ്വഭാവം അറിയണം ആത്മാവിൽ നിത്യജന്മവും നിത്യമരണവും ധർമ്മമാണെങ്കിൽ തദർത്ഥം ദുഃഖിക്കുന്നത് എന്തിന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടുത്ത ശ്ലോകത്തിൽ അതേ അർത്ഥത്തിന് ദാർശനിക പുഷ്ടി നൽകി ഉറപ്പിച്ച് ജനിച്ചാൽ നിശ്ചയമായും മരിക്കും അപ്പോൾ ഉറപ്പുള്ള ഒരു സത്യത്തെ അറിഞ്ഞ് ശ്രോ ശോകം അനുചിതമാണ് സൂര്യൻ ഉദിക്കുന്നു എങ്കിൽ അസ്തമിക്കും ഒന്നുണ്ടായാൽ മറ്റൊതുണ്ടാകും അതിനെന്തിന് കരയണം തൃതീയ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകത്തിൽ പ്രസ്തുത പ്രസ്തുതകാര്യത്തിന് കുറച്ചുകൂടി സംശോധനം ചെയ്ത് സാഖ്യ വേദാന്ത ഏവം ന്യായ മതാനുസാരം ജന്മമരണത്തിൻ്റെ അശോചനീയത അവ്യക്താദീനി എന്നീ ശബ്ദങ്ങളിൽ പറഞ്ഞു വസ്തുത ആത്മതത്വത്തിൻ്റെ തന്നെ വർണ്ണനം ആത്മതത്വദർശനം ഏവം മാത്രാ തിദിക്ഷ ഇവ രണ്ടും തന്നെ ശോകനിവൃത്തിക്കുള്ള സാധനമാണ് അവ്യക്തീനി ഭൂതമധ്യാ ഭാരത അവ്യക്തനിധന തത്ര കിദേവന ആത്മദർശനം ഇതാണെന്ന് നന്നായി അറിഞ്ഞാൽ ശോകത്തിന് കാരണമില്ല അവ്യക്തത്തിൽ നിന്ന് വന്ന് വ്യക്തമായി അവ്യക്തത്തിലേക്ക് മടങ്ങിപ്പോവുക ഇതാണ് ജനിമരണങ്ങളുടെ രഹസ്യമെങ്കിൽ ഉണ്ടായതെല്ലാം അൽപകാലസ്ഥിതമായി നിലനിന്ന് അൽപകാലസ്ഥിതം ആപേക്ഷികം പുൽക്കൊടികളും മറ്റും ഉണ്ടായി ഔഷധികൾ ഒന്ന് പൂത്ത് കായ്ച്ച് ലക്ഷ്യം പ്രാപിച്ച് മരിക്കുന്നു തൃണവർഗങ്ങളൊക്കെ ആ കൂട്ടത്തിലാണ് അവയെ ഔഷധികളെന്ന് പറയും അവ ഫലം ആയിക്കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കില്ല പ്ലാവും മാവുമൊക്കെ ചക്ക തന്നു എന്നോർത്ത് തീർത്തു തീർത്തുപോകില്ല പിന്നെയും നിലനിൽക്കും അപ്പോൾ ചിലത് ഉണ്ടായി ഉടനെ പോകും അതിൻ്റെ കാലം ആപേക്ഷികമാണ് വൃക്ഷങ്ങൾ കുറേ കൂടെ കാലം നിലനിൽക്കും പറക്കുന്ന പക്ഷികൾ കുറേ കാലം നിലനിൽക്കും അതിൽ തന്നെ പൂമ്പാറ്റകൾ വളരെ കുറച്ച് കാലം നിലനിൽക്കും കൊതുക് വളരെ കുറച്ച് നേരം നിലനിൽക്കും മനുഷ്യൻ കുറേ കാലം നിലനിൽക്കും അപ്പോൾ ഓരോ ജീവിക്കും ഉള്ള കാലം അത് അല്പകാലം എന്ന് പറഞ്ഞത് ആകെ ജീവിതചക്രവും ആകെ വിശ്വവും എടുത്താൽ അല്പകാലേ ഇതുള്ളൂ ജീവിതചക്രത്തിൻ്റെ അല്പകാലം ഓർത്തിട്ടല്ല നാം ജീവിക്കുന്നതും സമ്പാദിക്കുന്നതും ജീവിതത്തെ കാണുന്നതും രൂപപ്പെടുത്തുന്നത് ഒരു മനുഷ്യനുണ്ടായി അവൻ മരിക്കുന്ന പരിമിത പരിമിതകാലത്തെ കണക്കിലെടുത്തു പോയാൽ ഈ ഭൂമിയിലൊന്നും സമ്പാദിക്കുവാനോ ഉണ്ടാക്കുവാനോ ചരിത്രം വിരചിക്കുവാനോ കഴിയില്ല ദർശനങ്ങളെയും ആധ്യാത്മികതയെയും ഈശ്വരനെയും പരലോകത്തെയും ഒക്കെ നിഷേധിച്ച കാലങ്ങളിൽ പോലും അതിൻ്റെ ആ നിഷേധിച്ചവൻ്റെ പൂർവസംസ്കാരങ്ങളും അറിവും ഈശ്വരനിലും പരലോകത്തിലും പരമ്പരാർജിതമായ പുനർജനികളിലും തങ്ങി നിന്നതുകൊണ്ട് തന്നെയാണ് അവൻ ഈ വിശ്വാസങ്ങളെല്ലാം എതിർക്കുമ്പോഴും അത്യധികം അധ്വാനിച്ചതും കാര്യങ്ങളെ തനിക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി ഒരുക്കി വയ്ക്കുവാൻ ഒരുങ്ങിയതും എല്ലാം നല്ലൊരളവ് വരെ നമ്മുടെ ഈ തലമുറ വരെയുള്ള ആളുകളെ എടുത്താൽ ഇന്ന് ജീവിക്കുന്ന പ്രായം ചെന്നവരെ വരെ എടുത്താൽ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിൽ മുഴുവൻ അത്യധ്വാനം ചെയ്ത് പലതും സമ്പാദിക്കുകയാണ് ചെയ്തത് കിട്ടിയത് അപ്പോഴപ്പോൾ ജീവിതം സ്ഥിതമാണെന്നോർത്ത് അവയെ അനുഭവിച്ചു തീർക്കുകയായിരുന്നില്ല വാസനകളിൽ പ്രാചീനമായ അറിവ് ഈടുവയ്പ്പുകളായി കിടന്നതുകൊണ്ട് അവർ അവർക്കുവേണ്ടി പ്രയത്നിക്കുകയും സമ്പാദിക്കുകയും അല്ല ഭൗതികമായി ചെയ്തത് അവരവർക്കു വേണ്ടി പറയുകയും പ്രചരിപ്പിക്കുകയുമല്ല ചെയ്തത് ഈ വസ്തുത വെച്ച് നോക്കിയാൽ അല്പകാലത്ത് ഉണ്ടായി മറയുന്നതാണ് എന്ന വിഷയപ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പ്രപഞ്ചം നിലനിന്നത് നൂറുകൊല്ലത്തെ വിദ്യാഭ്യാസം ഭൗതിക പ്രപഞ്ചത്തിന് ഈടുവയ്പ്പുകൾ നൽകിയപ്പോഴാണ് അതുവാസനയായി ജനിച്ച പുത്തൻ തലമുറ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും അന്യരെ ഹിംസിച്ച് നേടുവാനുമുള്ള പദ്ധതികൾ പോലും ആവിഷ്കരിച്ചത് ഇത് വസ്തുതയാണ് ജീവിതത്തിൻ്റെ ദീർഘങ്ങളായ രംഗങ്ങളിൽ മുഴുവൻ ഒരു പിതാവ് പുത്രനിൽ തന്നെ തന്നെയാണ് കണ്ടത് ഒരു ഗുരു തന്നിൽ തന്നെ ശിഷ്യനെയാണ് കണ്ടത് ക്ലേശിച്ചും ത്യജിച്ചും തലമുറകൾക്ക് വേണ്ടി ആശയവും ദർശനങ്ങളും എഴുതിവെക്കുകയും തലമുറകൾക്ക് വേണ്ടി ജീവിക്കുവാൻ സമ്പാദിക്കുകയും ചെയ്യുക അതിലെല്ലാം ഒരു സമാനമായ മനസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അതിലെല്ലാം അനശ്വരമായ ഒരു ആത്മാവിൻ്റെ നിത്യതയെ കണ്ടെത്തുക അതുകൊണ്ട് ആത്മതത്വത്തെ കണ്ടെത്തിയാൽ മാത്രമേ ദുഃഖം പോകുകയുള്ളൂ ഭൗതിക വിഷയങ്ങളെ എത്ര സമ്പാദിച്ചാലും എത്ര നേടിയാലും നേടിയില്ലെങ്കിലും ശാന്തി ഉണ്ടാവില്ല ഭൗതികസുഖങ്ങൾ നേടിയതുകൊണ്ടോ നേടാതിരുന്നതുകൊണ്ടോ ശാന്തനാവില്ല അതുകൊണ്ടാണ് നേടിയവരും നേടാത്തവരും അശാന്തരായി അലയുന്നത് ചിലർ ഇതിൽ നിന്ന് പഠിക്കുക ഭൗതിക സുഖങ്ങൾ നേടാതിരുന്നാൽ ശാന്തിയാകുമെന്നാണ് പരമാബദ്ധമാണത് സുഖങ്ങൾ നേടിയാൽ ശാന്തി ലഭിക്കുമെന്നാണ് മറ്റൊരു കൂട്ടർ പമ്പരവിട്ടിത്തമാണ് സുഖവും ശാന്തിയും വിഷയങ്ങളിലില്ല വിഷയങ്ങളുണ്ട് എന്ന് വാസനയുണ്ടായാൽ തന്നെ ശാന്തി പോവുകയാണ് പൂർവകർമാർജിതമായി പൂർവാചാരങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾക്കുമേൽ എന്താണ് വഴി അതാത്മബോധം കൊണ്ടും മാറില്ല ആത്മബോധത്തോടൊപ്പം അതുമുമ്പ് വാസനാമയനായ മനസ്സ് ആത്മാവിനെ ശരീരത്തിലും ശരീരത്തെ ആത്മാവിലും അധ്യസിച്ചതിൻ്റെ വാസനാമയമായ മനസ്സ് ആത്മാവിനെ കാലത്തിലും കാലത്തെ ആത്മാവിലും അധ്യസിച്ചതിൻ്റെ വാസനാമയമായ മനസ്സ് ആത്മാവിനെ ദേശത്തിലും ദേശത്തെ ആത്മാവിലും അധ്യസിച്ചതിൻ്റെ കാലദേശ വസ്തുപരിച്ഛിന്നതയുടെ കാരണമാണീ ദുഃഖമെന്ന് തിരിച്ചറിഞ്ഞ്ഞ്ഞ് ആത്മാവിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പൃഥക്ക്കരിച്ച് സാക്ഷിയാക്കി ശരീരത്തെ ആ ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ സമർത്ഥമാക്കി ദുഃഖസഹനത്തിന് ക്ഷമത്വം വരുത്തി തിതിക്ഷുവാകുക എന്നുള്ളതാണ് വഴി അതുകൊണ്ട് ആത്മബോധവും തിദിക്ഷയും ആത്മദർശനം ഏവം മാത്രാ തിദിക്ഷ മീയന്തേ പരിഛിദ് ആഭിരുതി മാത്ര മാത്രങ്ങൾ നമ്മൾ മുമ്പ് ശ്ലോകത്തിൽ കണ്ടു മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഖദദാഹ ആഗമായിനു അനിത്യ താം തിദിക്ഷസ്വഭാരത ഹേ ഭാരത അല്ലയോ അർജുന നീ തിധിക്ഷുവായിരിക്കുക ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിടപെടുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലുള്ള ചേർച്ച മാത്രം അത് തിദിക്ഷയൊന്നുകൊണ്ട് മാത്രമാണ് കിടക്കുക ശോകനിവൃത്തിക്കുള്ള കാരണം ഇവ രണ്ടുമാണ് എന്ന് നമ്മെ ഉത്ബോധിപ്പിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളെ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം